നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം തിരുവനന്തപുരം ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ആൾമാറാട്ടം തട്ടിപ്പ് നടത്താനെത്തിയ ഉദ്യോഗാർത്ഥി ബയോമെട്രിക് പരിശോധനയ്ക്കിടെ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത് പി എസ് സി പരീക്ഷയിൽ ആധാർ വഴി ബയോമെട്രിക് പരിശോധന നടപ്പാക്കിയ ആദ്യ പരീക്ഷയായിരുന്നു ഇന്നത്തേത് ഹാളിലെത്തിയ ഉദ്യോഗാർത്ഥികളുടെ വിരൽ സ്കാൻ ചെയ്യുന്നതിനിടെ ഒരാൾ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും പി എസ് സിയും പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ബൈക്കിൽ മുങ്ങിയ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നേരത്തെ എസ് എഫ് ഐ നേതാക്കൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ നടത്തിയ തട്ടിപ്പും തിരുവനന്തപുരത്ത് വി എസ് സി പരീക്ഷയിലെ കോപ്പി ഇടിയുമെല്ലാം വലിയ വിവാദമായിരുന്നു ഇത്തരം തട്ടിപ്പ് തടയാൻ ബയോമെട്രിക് പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ ദിവസം തന്നെ ആൾമാറാട്ടം നടക്കുകയായിരുന്നു തട്ടിപ്പ് വ്യാപകമാണെന്ന സൂചനയുമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് പരീക്ഷാ ഹാളിൽ നിന്നും മതിൽ വഴി ചാടിയാണ് ആൾമാറാട്ടം നടത്തിയ ആൾ രക്ഷപ്പെട്ടത് ജീവനക്കാർ പുറകെ ഓടിയെത്തിയെങ്കിലും പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന ബൈക്കിൽ കയറി യുവാവ് രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട ആളെ തിരിച്ചറിയാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയായിരുന്നു പരീക്ഷ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് സംസ്ഥാനതലത്തിൽ നടക്കുന്ന പരീക്ഷ എഴുതിയത് ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തിയ ആളെയും പരീക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ആദ്യം പരിശോധിച്ചിരുന്നു തുടർന്ന് ബയോമെട്രിക് പരിശോധന നടക്കുന്നതായിരുന്നു അടുത്ത ഘട്ടം ആധാർ ലിങ്ക് ചെയ്തവരുടെ ഡേജയാണ് ബയോമെട്രിക് പരിശോധനയുടെ വിലയിരുത്തുന്നത് രേഖകൾ പരിശോധിക്കാൻ ഇൻവിജിലേറ്റർ അടുത്തെത്തിയപ്പോഴാണ് യുവാവ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നത് പി എസ് സി ജിയുടെ കാർ പുറകെ ഓടിയെങ്കിലും യുവാവ് സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു പി എസ് സി ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്ന് പി എസ് സി അധികൃതർ പറഞ്ഞു സീറ്റിൽ ഹാൾ ടിക്കറ്റ് നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇറങ്ങി ഓടിയ ആളെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് നെയ്മം സ്വദേശി അമൽജിത്തിന്റെ പേരിലാണ് ഇയാൾ പരീക്ഷ എഴുതാൻ എത്തിയത് ഹാൾ ടിക്കറ്റ് ഉടമയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇറങ്ങി ഓടിയ ആളെ പിടികൂടാനാവും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അമൽജിത്തിനെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു മറ്റൊരു സംഭവത്തിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് മകനൊപ്പം പോയ അധ്യാപിക അപകടത്തിൽ മരിച്ചു റിട്ടയർഡ് എസ് ഐ ദേവദാസിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത് ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് കൂളിമുട്ടത്തായിരുന്നു അപകടം മകൻ ഓടിച്ച സ്കൂട്ടറിൽ പാലക്കാട്ടേക്കുള്ള യാത്രക്കിടെയായിരുന്നു മുന്നിലെ വാഹനം പെട്ടെന്ന് നിർത്തിയത് കണ്ട് ബ്രേക്ക് ഇട്ടപ്പോൾ മിനി നടു വീഴുകയായിരുന്നു ഈ സമയം എതിരെ വന്ന സ്കൂൾ ബസിന്റെ ചക്രങ്ങൾ മിനിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ചേർന്ന് മിനിയെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കാഞ്ചിക്കോട്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജിയോഗ്രഫി അധ്യാപികയായിരുന്നു മിനി പാലക്കാട് പി എം ജി സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് മകൻ റിസ്വാൻ ദേവിനൊപ്പം പോവുകയായിരുന്നു ചിറ്റൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഞ്ചിക്കോട്ട് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം നടത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത